നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം ഇന്നുള്ളത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എളമരം കരി. നമസ്കാരം. നമസ്കാരം. താങ്കൾക്കെതിരെ മലബാർ സിമെൻസിൻ്റെ മുൻ MD ആയ സുന്ദരമൂർത്തിയുടെ ഒരു മൊഴി ഇപ്പോൾ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ താങ്കൾ വാർത്തയിലെ ഒരു വിവാദ കഥാപാത്രമായി മാറിയിരിക്കുന്നു. ഈ മൊഴിയെപ്പറ്റി എന്തു പറയുന്നു? ഇത് 2 വർഷം മുമ്പ് ഇദ്ദേഹം CBI അതെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതിയിൽ കൊടുത്ത മൊഴിയാണ്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൈം വാരിക ഇത് ഒരു വാർത്തയാക്കി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. മാതൃഭൂമി പത്രവും ഇതിൻ്റെ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു 1.5 വർഷം മുമ്പ്. അന്നൊന്നും ഇത് ഒരു പ്രതിയുടെ മൊഴി എന്ന നിലയിൽ, കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാപ്പുസാക്ഷിയായ ഒരു പ്രതിയുടെ മൊഴി എന്ന നിലയിൽ എല്ലാവരും അവഗണിക്കുക ചെയ്തു. ആ സാധനം ഇപ്പോൾ ചെകഞ്ഞെടുത്ത് ഒരു വലിയ വിവാദമാക്കാൻ മനോരമ ശ്രമിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. താങ്കൾ പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന മൊഴികൾ വാർത്തയായി വരുന്നു, അത്തരം വാർത്തകൾ മന്ത്രിമാരെ വേട്ടയാടുന്നു, ചിലർ അന്വേഷണത്തിൽ പെടുന്നു, ചിലരെ അന്വേഷണത്തിൻ്റെ മുന്നോടിയായ പരിശോധനകളിൽ പെടുത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ ഒരു നേതാവ് കൂടി ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ നേരിടട്ടെ എന്ന് വെച്ച് ഇപ്പോൾ ഈ വാർത്ത പൊക്കിക്കൊണ്ടുവന്നു എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. UDFൻ്റെ ജാഥ തുടങ്ങാൻ പോലും കഴിയാത്ത പ്രതിസന്ധി ഉണ്ടായി. താൽക്കാലികമായി അതിന് പരിഹാരം അവർക്ക് കാണാൻ സാധിച്ചെങ്കിലും ഈ അന്തഛിദ്രങ്ങൾ തുടരുകയാണ്. അഴിമതി ആരോപണത്തിൽ ഉൾപ്പെട്ട് സർക്കാർ ആടിയൊലിയുകയാണ്. കേസന്വേഷണം ഏത് ദിശയിൽ പോകും, എങ്ങനെ പരിണമിക്കും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല സോളാർ കേസന്വേഷണവും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ UDF സർക്കാരിനെതിരായി ഉയർന്നു വന്ന ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു ആളെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് ചർച്ച വഴി മാറ്റാനും UDF ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഇതൊരു രാഷ്ട്രീയമായ ഉത്തരമാണ്. അതെ, രാഷ്ട്രീയമായ യുക്തി അതിന് പുറകിലുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഒരു നേതാവിനെതിരെ, ഒരു ജനപ്രതിനിധിക്കെതിരെ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു, അതൊക്കെ അത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ വിലമതിക്കപ്പെടേണ്ടതുണ്ടെന്നും അതൊക്കെ അന്വേഷണത്തിലൂടെ അതിൻ്റെ നൽപ്പുതിൽപ്പുകൾ വേർതിരിച്ചെടുക്കേണ്ടത് ഉണ്ടെന്നും പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിരിക്കെ അതേ തരത്തിൽ തന്നെ ഒരു മൊഴിയല്ലേ അല്പം വൈകിയാണെങ്കിൽ പോലും പൊതുജന മാധ്യമത്തിൽ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നത് അതേ തരത്തിൽ ഉള്ള ഒരു മൊഴി തന്നെയല്ലേ? രണ്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴി, കോടതിക്ക് മുമ്പിൽ കൊടുക്കുന്ന മൊഴി എന്ന പരിഗണന അവയ്ക്ക് കൊടുക്കേണ്ടതല്ലേ? അതാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കൺഫ്യൂഷൻ. ഈ രണ്ട് മൊഴികളും ഒരേ സ്വഭാവത്തിലുള്ളതല്ല. എന്തുകൊണ്ട്? ഉദാഹരണത്തിന്, മാണിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുന്ന ബാർ അസോസിയേഷൻ്റെ ഭാരവാഹി ബിജു രമേശ് ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി നൽകേണ്ട മന്ത്രിസഭയിലെ പ്രധാന അംഗമായ മാണി ആ ആവശ്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ടെന്നും താൻ കൊടുത്തു എന്നുമാണ് മൊഴി. അതുപോലെ ബാബു എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ബാർ ഉടമകൾക്ക് ലൈസൻസും ലൈസൻസ് ഫീസ് നിശ്ചയിക്കുകയൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അതിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ അദ്ദേഹം പണം ആവശ്യപ്പെട്ടു, ഞങ്ങൾ കൊടുത്തു എന്നാണ് അവരുടെ മൊഴി. ഈ മൊഴി വിജിലൻസിന് നൽകിയപ്പോൾ വിജിലൻസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് പൂർണ്ണമായും വിശ്വാസ്യതയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് കോടതിയിൽ പോയി അവർ മൊഴി നൽകുകയാണ് ചെയ്യുന്നത്. അത് കൊടുത്തയാളാണ് ഈ മൊഴി കൊടുക്കുന്നത്. എൻ്റെ പേരിൽ ഉയർന്നുവന്ന വിവാദത്തിന് ആസ്പദമായ മൊഴി എന്നെ കുറ്റപ്പെടുത്തുന്നതോ എനിക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിക്കുന്നതോ ആയൊരു മൊഴിയല്ല. മലബാർ സിമെൻസിൻ്റെ മുൻ MD സുന്ദരമൂർത്തിക്ക് എനിക്കെതിരായി എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടുത്തെ കമ്പനിയുടെ മുൻ സെക്രട്ടറി ശശീന്ദ്രൻ്റെയും 2 കുട്ടികളുടെയും ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു. ലോക്കൽ പോലീസാണ് കേസെടുത്തത്. പ്രതിയാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഭയപ്പെടുകയും ആ FIR തന്നെ ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി അംഗീകരിച്ചില്ല, മുൻകൂർ ജാമ്യം തേടി, അതും നടന്നില്ല. ആ സന്ദർഭത്തിലാണ് ഈ കേസ് CBIക്ക് റെഫർ ചെയ്യുന്നത്. ഹൈക്കോടതി വളരെ പെട്ടെന്ന് ഉത്തരവ് കൊടുത്തു, CBI അന്വേഷണം ഏറ്റെടുത്തു. അപ്പോൾ പഴയ FIR അന്വേഷണം നിന്നു, പുതിയ അന്വേഷണം വന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ ആദ്യം കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാൾ ഒരു സുപ്രഭാതത്തിൽ മാപ്പുസാക്ഷിയായി മാറുകയാണ്. അങ്ങനെ പ്രതി സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പല കളികളും കളിച്ചു.
ആദ്യത്തെ കളികളിലൊന്നും രക്ഷപ്പെട്ടില്ല. അവസാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതോ വിധത്തിൽ സ്വാധീനിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് മാറി സാക്ഷിയാക്കാമെന്ന ഉറപ്പിന്മേൽ അവർ തയ്യാറാക്കിയ മൊഴി കോടതിയിൽ കൊടുത്തു എന്നതാണ് ഈ മൊഴിയുടെ പ്രത്യേകത. അതുകൊണ്ടാണോ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടേറിയറ്റ്, താങ്കൾ സി ഐ ടി യു സംസ്ഥാന കൂടിയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ മൊഴി കൊടുത്തു എന്ന് സി ബി ഐ വരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു നിലപാടിലേക്ക് സി ഐ ടി യു പോയി, അങ്ങനെ സി ഐ ടി യു വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും സി ബി ഐ ഇത്തരം കേസുകളിൽ നടത്തുന്ന പല അന്വേഷണങ്ങളിലും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളുകൾക്ക് എതിരായി തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പലരെയും മാപ്പ് സാക്ഷികളാക്കുന്ന പതിവുണ്ട്. ശശീന്ദ്രനെതിരായി ഷോക്കോസ് നോട്ടീസ് അടിക്കടി കൊടുത്തതും കമ്പനിയിൽ അവിഹിതമായി നടന്ന ചില കാര്യങ്ങളിലും പങ്കാളിത്തമുണ്ട് എന്ന് സമ്മതിച്ച സുന്ദരമൂർത്തി, ഇതെല്ലാം ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് താൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രതിസ്ഥാനത്ത് നിന്ന് മാറുക? അയാൾ കുറ്റം ചെയ്തു, അയാൾ എന്നെ സമ്മതിക്കാൻ. അങ്ങനെയുള്ള ഒരാളെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി സാക്ഷിയാക്കിയ സി ബി ഐക്ക് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നുകൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അതിനിടയായ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ ഒരു എം പി ആണ്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആദിശിവ എന്ന് പറയുന്ന പാർലമെൻറ്റ് മെമ്പർ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹവും ഒരു കോൺഗ്രസ് എം എൽ എയും ചേർന്നാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്, ഉമ്മൻചാണ്ടിയുമായി ചർച്ച ചെയ്തത് 2011-ൽ, ഇത് 2011-ന് ശേഷം. അതും കൂടി ചേർത്താണ് സി ബി ഐ ഈ മലക്കം മറിയുന്നത്. സി ബി ഐ മലക്കം മറിഞ്ഞതിന് പിന്നിൽ, ഇത്തരത്തിലുള്ള ഒരു പൊസിഷൻ എടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, അതിൽ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കടക്കം പങ്കുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്? തീർച്ചയായിട്ടും ഈ കേസിൽ സുന്ദരമൂർത്തിയെ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്താനും ആ കേസ് മറ്റൊരു വിധത്തിലേക്ക് തിരിച്ചുവിടാനും ഇവരെല്ലാം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. സുന്ദരമൂർത്തിയുടെ സഹോദരൻ എം പി എന്ന നിലയിൽ തൻ്റെ സ്വാധീനവും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ പ്രതിസ്ഥാനത്തും വിവാദത്തിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തെ മലബാർ സിമെൻസിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട്, മലബാർ സിമെൻസിൽ പിന്നെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്, ട്രാവങ്കൂർ സിമെൻസിൻ്റെ എം ഡി ആക്കി ഈ ഗവൺമെൻറ്. അത് അന്ന് ഈ വിവാദ നായകനെ ഇത്തരമൊരു ജോലി ഏൽപ്പിക്കാൻ സാധാരണ നിലയിൽ ഗവൺമെൻറ്റിനും സാധ്യമല്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധമാണല്ലോ അത് തെളിയിക്കുന്നത്. നിയമപരമായി നിലനിൽക്കുന്നതല്ലെങ്കിലും രാഷ്ട്രീയ സദുദ്ദേശത്തോടെ പൊന്തി വന്നതല്ലെങ്കിൽ പോലും ഇതിനൊരു ക്യാമ്പയിൻ വാല്യൂ ഉണ്ട്. ആളുകൾക്ക് മുമ്പിൽ വരുമ്പോൾ ചില സംശയങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല എന്ന നിലയ്ക്ക് അന്ന് ഉണ്ടായി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ താങ്കൾ തയ്യാറാണോ? ഈ പറയുന്നത് പോലെ 2010-ൽ ഒരു സെയിൽസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി താങ്കൾ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്ന സമയത്ത് എം ഡിയും സുന്ദരമൂർത്തിയും താങ്കളും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു കവർ കൈമാറുന്ന തരത്തിൽ ഒറ്റപ്പെട്ട നിലയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, താങ്കൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നതൊന്ന് ഓർത്ത് പറയേണ്ട ഒരു സാഹചര്യം ജനങ്ങൾക്ക് മുമ്പിൽ, ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇല്ലേ? അന്നത്തെ എല്ലാ സംഭവങ്ങളും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ അന്നത്തെ ആ പ്രോഗ്രാമിൽ എൻ്റെ കൂടെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫുണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു ആ എം ഡി മാത്രമല്ല, സീനിയർ ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്, ട്രേഡ് യൂണിയൻ പ്രവർത്തകന്മാരെ ഞാനായതുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫുണ്ട്. അതിനിടയിൽ വെച്ച് സ്വകാര്യമായ എന്തെങ്കിലും ഒരു സംഭാഷണം നടത്താനോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാനോ ഒരവസരം ഉണ്ടായിരുന്നില്ല. എം ഡിയുമായി, എം ഡി സുന്ദരമൂർത്തിയുമായി സ്വകാര്യമായി അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യമേ അവിടെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ പ്രോഗ്രാമിന് പോയി, പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. ഈ അശോകൻ എന്ന് ആനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൈമാറിയ ഒരു കവർ എന്ന് പറഞ്ഞ്, ഈ കവറല്ലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൈമാറ്റം, സുന്ദരമൂർത്തി താങ്കൾക്കൊരു കവറോ അതുപോലെ എന്തെങ്കിലും തരുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? ഞാൻ അത്ഭുതപ്പെട്ടു ഈ ആനന്ദനെയും ഇങ്ങനെ ഈ സീൽഡ് കവർ എന്നൊക്കെയുള്ള ഈ മൊഴി ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആ തരത്തിലുള്ള ഒരു ബന്ധമല്ല മാനേജിംഗ് ഡയറക്ടർമാരും അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി നിൽക്ക് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തികച്ചും സൃഷ്ടിച്ചെടുത്ത ഒരു കഥ മാത്രമാണ്. സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക പത്രത്തിൽ, ദേശാഭിമാനിയിൽ ഇതേക്കുറിച്ച് വന്ന വാർത്തകളിൽ ഒന്നിൽ പറയുന്നുണ്ട്, ഈ ആരോപണ വിധേയനായ വ്യവസായി വി എം രാധാകൃഷ്ണൻ അദ്ദേഹത്തെ സത്യത്തിൽ മലബാർ സിമെൻസിലെ കരാറുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിരുന്നത്, അദ്ദേഹത്തിനതിൽ പരാതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ വസ്തുത? തീർച്ചയായും 2006-ൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മലബാർ സിമെൻസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു.
ഈ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് വരുന്നത്. ആദ്യം അവിടെ മാനേജിങ് ഡയറക്ടറായി കെ എസ് ശ്രീനിവാസൻ ഐ എ എസിനെയാണ് നിയോഗിച്ചത്. അദ്ദേഹം അന്ന് കണ്ണൂർ കലക്ടറായിരുന്നു, അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇത് ഇതിങ്ങനെയൊക്കെ വിവാദമുള്ളൊരു കമ്പനി ആയതുകൊണ്ട് ഒരു സംശുദ്ധനായ ഒരാൾ വേണം എന്ന നിലയിൽ. ആ കാലത്ത് വി എം രാധാകൃഷ്ണൻ്റെ എല്ലാ കോൺട്രാക്റ്റുകളും അദ്ദേഹം റദ്ദ് ചെയ്തു. ഈ ആക്ഷേപം നിലവിലുണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ നടപടി സ്വീകരിച്ചത്. മന്ത്രിയും രാധാകൃഷ്ണനും തമ്മിൽ കൈക്കൂലി കൊടുക്കൽ വാങ്ങൽ പോലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ളൊരവസ്ഥയായിരുന്നില്ല എന്നാണോ താങ്കൾ വാദിക്കുന്നത്? വളരെ അകൽച്ചയിലായിരുന്നു. മാത്രമല്ല, ഈ വിവാദം വന്നപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിനൊരു അഭിപ്രായം ഞാൻ കേട്ടു. എന്നെ വളരെയധികം ദ്രോഹിച്ച ആളാണ് എളമരം കരിയുന്നത്. ഇത് അയാൾ അക്കാലത്തും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ അദ്ദേഹം ആ സംഭവം തന്നെ വീണ്ടും അവർ. സത്യത്തിൽ രാധാകൃഷ്ണനെ കുറിച്ച് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? വാർത്തകളിൽ വിവാദ വ്യവസായി എന്ന് പറയുന്ന ആൾ ജനങ്ങൾ അല്ലെങ്കിൽ പാലക്കാട്ട് പലരും എങ്കിലും ചാക്ക് രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാമിയാണ്, മുൻ വ്യവസായ മന്ത്രിയുടെ ബിനാമിയാണ് എന്ന് വരെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അടുത്ത വ്യവസായ മന്ത്രിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു. ഏത് വ്യവസായ മന്ത്രി വന്നാലും അദ്ദേഹത്തിൻ്റെ ആൾ എന്ന തരത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ ആരാണ് ഈ രാധാകൃഷ്ണൻ? എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്? അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഭരണകാലത്ത് ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിജിലൻസ് അന്വേഷണത്തെ ഉത്തരവിട്ടത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ്. 4 കേസുകളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ പ്രതിയാണ് രാധാകൃഷ്ണൻ. ഈ 2001 2006 കാലത്ത് സി എൻ ഡി ജി റിപ്പോർട്ടിൽ അവിടെ നടന്ന ക്രമക്കേടുകളിൽ കമ്പനിക്ക് നഷ്ടം സംഭവിച്ചതായ തുകയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. വലിയ തുക നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കേസെടുപ്പിച്ചു 4 കേസുകൾ ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മാധ്യമ വാർത്തകളിൽ പലപ്പോഴും സി പി ഐ എമ്മിൻ്റെ, താങ്കളുടെ പാർട്ടിയുടെ വളരെ അടുത്ത ഒരാളാണ് രാധാകൃഷ്ണൻ എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു. പാർട്ടി പ്ലീനത്തിൻ്റെ സമയത്ത് പാർട്ടി പ്ലീനത്തിന് ആശംസ നൽകിക്കൊണ്ട് അദ്ദേഹം പരസ്യം നൽകുന്നു. അത്തരത്തിൽ അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതിനോട് എന്ത് പറയുന്നു? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്ലീനം നടക്കുന്ന സന്ദർഭത്തിൽ സപ്ലിമെൻ്റ് ഇറക്കുമ്പോൾ ഈ പരസ്യം സ്വീകരിക്കുന്നതും പരസ്യം നൽകുന്നതും ദേശാഭിമാനിയുടെ അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇത് പാർട്ടി പത്രമായതുകൊണ്ട് അത് ന്യായമാണോ ഇങ്ങനെ കൊടുത്തത്, ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടല്ലേ എന്ന് വ്യാഖ്യാനിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് പ്രശ്നം. ദേശാഭിമാനി വീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ വിവാദമായി ഉണ്ട്, വിവാദമുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ദേശാഭിമാനിക്കതിൽ യാതൊരു കുറ്റവും പറയുകയില്ല. ദേശാഭിമാനി വളരെ ശരിയായ വിധത്തിൽ അതിൽ ഞാൻ പറയുന്നത്, അത്തരത്തിൽ പാർട്ടിയുടെ ഒരു ബന്ധുവാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന രാധാകൃഷ്ണൻ ആ സാഹചര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അതെനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ, വെറും ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായ താല്പര്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടാവാം. പക്ഷെ ഇപ്പോൾ രാധാകൃഷ്ണനെതിരായി മനോരമ ഉറഞ്ഞു തുള്ളാൻ മറ്റൊരു സാഹചര്യം കൂടി ഇടയാക്കിയില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം എവിടെയെന്ന് വെച്ചാൽ, ബാർ ഉടമകൾ പണം കളക്ട് ചെയ്ത് മന്ത്രിമാർക്കൊക്കെ കൊടുത്തിട്ടും അവരുടെ ബാറുകളുടെ ലൈസൻസ് പുതുക്കി കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഈ കൊടുത്ത പണത്തിൻ്റെ കണക്കറിയണമെന്നും അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത 23rd അവരുടെ ജനറൽ ബോർഡിൽ ചേരാൻ പോവുക. അതിൽ മുൻകൈ എടുത്ത ഒരു ബാർ ഉടമയാണ് ഈ രാധാകൃഷ്ണൻ. അത്രയും കൂടി ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ യോഗത്തിൽ എന്ത് നടക്കണം എന്ന് ഒരു അജണ്ടയുള്ള ആളുകൾ ഈ വാർത്ത പൊക്കിക്കൊണ്ടുവന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അങ്ങനെയും ആവാം. അല്ലെങ്കിൽ ഈ വിഷയത്തിലെല്ലാം ചർച്ച ചെയ്ത് ഇപ്പോൾ എവിടെ എത്തുന്നു? രാധാകൃഷ്ണൻ്റെ പഴയ ചരിത്രവും അദ്ദേഹത്തിന് ഉള്ള അവിഹിത ഇടപാടുകളും ഇതൊക്കെയാണല്ലോ ഈ ചർച്ചയിൽ മുഴിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ അയാളോട് കവർ വാങ്ങിയാൾ എന്ന് പറഞ്ഞ് ഒരു റീജോയിൻ റങ് കൊടുത്തിട്ട് എന്നെ അവമാനിക്കുക എന്നുള്ള മട്ടിലാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വിവിധ ഡയമെൻഷൻസ് ഈ സംഭവം ഉണ്ടാവാമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അന്നത്തെ അഴിമതി നീക്കം ചെയ്യാൻ വേണ്ടി മലബാർ സിമെൻസിൽ താങ്കളൊക്കെ നടത്തി എന്ന് പറയുന്ന പരിശ്രമം അവിടെ ആരെങ്കിലുമൊക്കെ ശത്രുവാക്കിയിരിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ ഇടപെടൽ, ഈ ഇപ്പോഴത്തെ ഈ വാർത്തകൾ, അതിന് ആധാരമായ മൊഴി, അതിൻ്റെയൊക്കെ പിറകിൽ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ട്? തീർച്ചയായും അതും ഒരു സാഹചര്യമാണ്. അവിടെ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയി പോകാൻ തുടങ്ങുകയും ആദ്യം കെ ശ്രീനിവാസൻ്റെ വരവോടുകൂടി വളരെ സ്ട്രിക്റ്റായി
പർച്ചേസിൽ സെയിൽസിൽ എല്ലാം ഒരു സിസ്റ്റം അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. അതെല്ലാം വന്നപ്പോൾ നേരത്തെ നടന്നിരുന്ന ക്രമരഹിതമായ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളെല്ലാം പ്രകോപിതരായിരുന്നു. സീനിയർ ലെവൽ ഓഫീസർമാരിൽ വരെ ഒരു സംഘം ആളുകൾ, എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അഴിമതിക്കാരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, വളരെ മാന്യമായി ജോലി ചെയ്യുന്ന, വളരെ നേരെ ചൊവ്വ ജോലി ചെയ്യുന്ന ഒരു സംഘം ആളുകളുണ്ട്. അവരൊക്കെ നിശബ്ദരായിരുന്നു ഒരു കാലത്ത്. മറ്റേ ഗ്രൂപ്പിന് ഈ ഇടപെടലിലൊക്കെ വലിയ കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു. അവരെല്ലാം ഗ്രൂപ്പ് ചേർന്ന് ഒരു സന്ദർഭം കിട്ടുമ്പോൾ അവർക്ക് നഷ്ടം വരുത്തിയ ആളുകൾക്ക് നേരെ തിരിയുക എന്ന് സ്വാഭാവികമാണ്. അതിപ്പോൾ ഈ സുന്ദരമൂർത്തിയെ CBIയുടെ മുമ്പിൽ എത്തിച്ച് മാപ്പ് സാക്ഷിയാക്കുന്നത് വരെയുള്ള പ്രവർത്തനത്തിൽ അവിടെ തന്നെയുള്ള ചില ആളുകൾക്ക് പങ്കുണ്ടെന്ന് പാലക്കാട് സംസാരമുണ്ട്. ഒരു ചില അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ, അതും സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കാനും പ്രചാരവേല നടത്താനും അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിക്കാൻ രേഖകൾ ചോർത്തി കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ഓരോ സ്ഥാപനത്തിലും ഓരോ ഓഫീസിലും ഉണ്ടാവും. അത് ഈ സിസ്റ്റത്തിൽ ദുഷിച്ചു വളരുന്ന ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഇടപെട്ട് വന്നു പോകുന്ന ചില സംഭവങ്ങളാണ്. ഇതൊരു കള്ളക്കഥയാണെന്ന് താങ്കൾ വാദിച്ചാലും അതിൻ്റെ പിറകിൽ UDFന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് കൂടെ ചേർത്ത് പറഞ്ഞാലും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, താങ്കളുടെ കൂടി സഹപ്രവർത്തകനായ സഖാവായ അദ്ദേഹം നടത്തിയ പരാമർശം, ഇതിൽ കേസിലേക്ക് പോകട്ടെ എന്ന അർത്ഥത്തിലുള്ള ഒരു പരാമർശം ആണ്. അത് CPIMലെ ഗ്രൂപ്പ് ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ കാണുന്നത്. പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ അതിനോട്? VS ഈ അടുത്ത സമയത്ത് പാർട്ടി നേതൃത്വത്തെ, കേന്ദ്ര സംസ്ഥാന മുൻ നേതൃത്വങ്ങളെ പരസ്യമായി വിമർശിച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അത് തെറ്റാണെന്നും അത് അനവസരത്തിലാണെന്നും അത് ഗുരുതരമായ പിശകാണ് VSന്റെ ഭാഗത്തുണ്ടായതെന്നും പോളിറ്റ് ബ്യൂറോ ഉടൻ തന്നെ പ്രതികരിച്ചു. അത് VSന്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷവും സഖാവ് VS പിന്നെ പോളിറ്റ് ബ്യൂറോ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പഴയ നിലപാട് വീണ്ടും ആവർത്തിച്ചു. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ VS പെരുമാറുന്നുണ്ട്. പ്രശ്നങ്ങളുടെ മെറിറ്റ് നോക്കിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞങ്ങൾ സഹപ്രവർത്തകരായി മന്ത്രിസഭയിലിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് HMT ഒരു വിവാദം ഉണ്ടായിരുന്നത്, ഒരു ഭൂമി വിവാദം, ഒരു പുതിയ കമ്പനി. 2005 UDF സർക്കാരിൻ്റെ കാലത്താണ് ലേലം ചെയ്തതും വിൽപ്പന നടന്നതും. വിവാദം എൻ്റെ നേരെ തിരിച്ചുവിട്ട്. അന്നും ഇതുപോലെ ചില കമൻസ് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു രീതി അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വന്നു പോകുന്നു. അല്ലാതെ ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ ഒരു മൊഴിയോ ആരോപണം ഉയർന്നു വന്നു, അത് അന്വേഷിക്കട്ടെ എന്ന സ്വാഭാവിക പരാമർശമായിരുന്നു ഒരിക്കലും എന്ന് താങ്കൾ കരുതുന്നില്ല? സ്വാഭാവികമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ലാവ്ലിൻ ഇഷ്യൂ വന്നപ്പോഴും അദ്ദേഹം എടുത്തിരുന്ന നിലപാട് സ്വാഭാവികമായ അല്ലല്ലോ, അസ്വാഭാവികത ഉണ്ടായിരുന്നല്ലോ. പാർട്ടി തന്നെ അക്കാര്യത്തിൽ നിലപാട് പലതവണ വ്യക്തമാക്കിയതാണ്, അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ശരിയായിരുന്നില്ല എന്ന്. CPIMന്റെ കേരള ഘടകം വിഭാഗീയതയ്ക്ക് വൻതോതിൽ കീഴ്പ്പെട്ടിരുന്നു എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വൻതോതിൽ വിഭാഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന അവസ്ഥ വളരെ വലിയ തോതിൽ മാറ്റം വന്നു, വിഭാഗീയതയിൽ നിന്ന് പാർട്ടി പുറത്തു വന്നു എന്നും അടുത്ത കാലത്ത് വിലയിരുത്തിയിരുന്നു. ഇപ്പോഴിതാ VSന്റെ ഇപ്പോഴത്തെ ഈ പരാമർശം സ്വാഭാവിക പരാമർശമാകാനിടയില്ല എന്ന് താങ്കൾ പറയുന്നു. വിഭാഗീയത പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു, അതിൻ്റെ ഇരയായി പലപ്പോഴും എങ്കിലും നേതാക്കൾ മാറുന്നു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പാർട്ടിയിൽ അവശേഷിക്കുന്ന ആ വിഭാഗീയത ഈ ഘട്ടത്തിൽ താങ്കൾക്കെതിരെ VSന്റെ പ്രസ്താവനയിൽ നിഴലിച്ചിരിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് വിഭാഗീയത എന്ന് പറയാൻ പറ്റില്ല, ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനം. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ താഴെ അനുഭാവികൾ വരെ പാർട്ടി നയവും പാർട്ടി സംഘടനാ നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. അതുകൊണ്ടാണല്ലോ പാലക്കാട് സംസ്ഥാന അല്ല ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി എന്ന വാർത്ത വന്നിട്ടും ഒരു പ്രതികരണവും സംസ്ഥാനത്ത് ഉണ്ടാവാതിരുന്ന്. നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ പാർട്ടി ആസ് എ ഹോൾ ഒന്നിച്ചാ പോകുന്നത്. കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി ഇന്ത്യയിലാകെ പാർട്ടിയും ഒരേ നയത്തിലും ഒരേ നിലപാടിലും ഒന്നിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് വരുന്ന
ഒറ്റപ്പെട്ട ശബ്ദമെന്ന് പറയുന്നത് പാർട്ടി പ്രിൻസിപ്പിൾസിനെതിരായി ആര് ഏത് വ്യക്തി പറഞ്ഞാലും അത് അച്ചടക്കലംഘനമാണ്. ഇതൊരു കേവല അച്ചടക്കലംഘനത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രമേ ഇത് കാണാൻ പറ്റൂ. അതെ അതെ അതെ, തികച്ചും അച്ചടക്കലംഘനമാണ്. അല്ലാതെ വേറെ ഗ്രൂപ്പൊന്നും ഇനി ഈ പാർട്ടിയിൽ ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. വി എസ് നടത്തിയ അത്തരം ഒരു പരാമർശം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അച്ചടക്കലംഘനമാണെന്നും അങ്ങനെയാണെങ്കിൽ അത് ഒറ്റപ്പെട്ടതാണ് എന്നും താങ്കൾ കരുതുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പാർട്ടി താങ്കളുടെ സ്വന്തം മേഖലയായ സി എ ടി യു ഒക്കെ ഒറ്റക്കെട്ടായി താങ്കളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ സി എ ടി യു സെക്രട്ടേറിയറ്റിന് ഈ പ്രശ്നം വന്നപ്പോൾ ഉടൻ പ്രതികരിക്കാൻ സാധിച്ചത്. എൻ്റെ വ്യക്തിപരമായ പ്രസ്താവനയല്ലല്ലോ, സി എ ടി യു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയാണല്ലോ വന്നത്. അവരെല്ലാം ഒറ്റക്കെട്ടായി മനസ്സിലാക്കുന്നു മാത്രമല്ല, വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഞാൻ നടത്തിയ പ്രവർത്തനത്തിൽ അവരെല്ലാം ഭാഗമാക്കാണ്. എല്ലാം അവരുമായി ചേർന്നുകൊണ്ട് അന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്ന് ലാഘിച്ചതാണ് അന്നത്തെ നടപടികൾ. പൊതുമേഖലയിലെ മുഴുവൻ തൊഴിലാളികളും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു ആലോചന വലിയ ചർച്ചയൊന്നും കൂടാതെ തന്നെ ഒരു പ്രതികരണം നടത്താൻ സി എ ടു സ്റ്റേറ്റ് കമ്മിറ്റിക്കും പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കും മലബാർ സിമൻസിലെ യൂണിയനും ഒക്കെ സാധിക്കുന്നത്. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് വേറൊരു വിഭാഗമായി നിന്നുകൊണ്ട് പോരടിക്കുന്ന ഒരു സ്ഥിതിയും ഇത്തരം പ്രശ്നങ്ങളിൽ ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല. പാർട്ടിയിൽ ഇപ്പോൾ അങ്ങനെ നിലവിലില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും പ്രിൻസിപ്പിളിന് വിരുദ്ധമായ നിലയിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് അച്ചടക്കലംഘനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നത്, അതൊരു വാർത്തയായത്, അതൊരു വിവാദമായത് എളവരം കരീം എന്ന രാഷ്ട്രീയ നേതാവിനെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പിണറായി നേരിട്ട ആരോപണത്തിൻ്റെ ഒരു കാഠിന്യവും അന്ന് നേരിട്ട ആക്രമണവും താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരമാണ്. ഇതെല്ലാം നേരിടേണ്ടി വരും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം കാണുന്നത്. വളരെയധികം നന്ദി. ഓക്കെ ഓക്കെ.